അശ്വിൻ സുരേഷിന്റെ ഒരു ബാക്കപ്പ് ഓപ്ഷനായിട്ട് മറ്റൊരു ഗോൾ കീപ്പറിനെ ടീമിലേക്ക് എത്തിക്കാൻ നിലവിൽ ശ്രമങ്ങൾ നടത്തുകയാണ്. ഈ ശ്രമങ്ങൾ നിലവിൽ അതിന്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തുന്നു എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ നിലവിൽ ചെയ്യുന്നത്. കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഒരു കാര്യം പറയാനായിട്ടുള്ളത്, നമ്മൾ ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് ഒരു പുതിയൊരു പരിപാടി നിലവിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഷോർട്ട് വീഡിയോസ് ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ തന്നെ ഒരു 3 വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പറ്റുന്നതൊന്ന് ചെക്കൗട്ട് ചെയ്യുക, ഞങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് വാർത്തകൾ കേട്ട് ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ സച്ചിൻ സുരേഷിന്റെ ഒരു ബാക്കപ്പ് ഓപ്ഷൻ ആയിട്ടാണ് നിലവിൽ ഐസ്വാളിൽ നിന്ന് നോറ ഫെർണാണ്ടസ് എന്നൊരു യുവ ഗോൾ കീപ്പറിനെ ടീമിലേക്ക് എത്തിക്കാനായിട്ട് നിലവിൽ ശ്രമിക്കുന്നത്. അദ്ദേഹത്തിന്റെ ലാസ്റ്റ് സീസണിൽ, അതായത് ഈ ഒരു കഴിഞ്ഞ സീസണിലെ സ്റ്റാറ്റ് പരിശോധിക്കുകയാണെങ്കിൽ 17 മത്സരത്തിൽ നിന്ന് 5 ക്ലീൻഷീറ്റ് അദ്ദേഹത്തിന് സ്വന്തമാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഐസ്വാളിന്റെ ഒരു ഫസ്റ്റ് ചോയ്സ് കീപ്പർ തന്നെയാണ് ഈ ഒരു താരം. കേരള ബ്ലാസ്റ്റേഴ്സ് ഇദ്ദേഹവുമായിട്ട് നിലവിൽ ടേംസ് എല്ലാം എഗ്രി ചെയ്തു. സൈനിങ് ഉടൻ തന്നെ നടക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ലാറ ശർമ്മയും അതുപോലെ കരഞ്ജിത്തും അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ കാണില്ല എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ്, അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യം മുമ്പിൽ ഉള്ളതുകൊണ്ട് തന്നെ ആയിരിക്കണം കേരള ബ്ലാസ്റ്റേഴ്സ് സച്ചിന്റെ ഒരു ബാക്കപ്പ് ഓപ്ഷനായിട്ട് മറ്റൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു താരത്തിന് ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. എന്തായാലും ഈ ഒരു സൈനിങ് നടക്കും എന്ന് തന്നെയാണ് നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ. കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് വാർത്തകളൊക്കെ ആയിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ടൈം ഉള്ളവരാണെങ്കിൽ നമ്മുടെ ഷോർട്സ് ഫീഡ് ഒന്ന് ചെക്ക് ചെയ്യുക, നമ്മുടെ പുതിയ കണ്ടന്റ്സ് ഒന്ന് നോക്കുക. കൂടുതൽ ഫുട്ബോൾ വാർത്തകളായിട്ട് വീണ്ടും കാണാം. നന്ദി.